ജയിലിൻ്റെ കവാടം കടക്കുമ്പോൾ ഗിരിയുടെ മനസ്സിൽ പ്രതികാരം മാത്രമായിരുന്നു ലക്ഷ്യം. തൻ്റെ പഴയ കൂട്ടുകാരൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ആനന്ദ് ഗിരിയുടെ പ്രണയത്തിന് താങ്ങും തണലും അവനായിരുന്നു. ഗൗരി ഗിരിയുടെ ജൂനിയറായി പഠിച്ചതാണ്. മനസ്സിലിഷ്ടമുണ്ടായിരുന്നെങ്കിലും അത് തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. അവൾ നല്ല കാശുള്ള വീട്ടിലാണ്. പ്ലസ് ടുവിൻ്റെ ക്ലാസ് അവസാനിക്കാറായപ്പോഴാണ് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവളെ നഷ്ടമാകുമെന്ന് അവന് തോന്നിയത്. ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് കുസൃതിച്ചിരിയോടെ അവനെ നോക്കി. കുറേ നാളായി എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോഴെങ്കിലും ഇഷ്ടം തുറന്നു പറയാൻ തോന്നിയല്ലോ, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് ഞാൻ കാണും, അവൾ പറഞ്ഞു. ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കണമല്ലേ, അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. രണ്ട് കൊല്ലം എൻ്റെ പിന്നാലെ നടന്നയാളാണ്, എന്നിട്ട് ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ വയ്യ അല്ലേ, കുസൃതിച്ചിരിയോടെ അവൾ ചോദിച്ചു. അവൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവൾ പറഞ്ഞു, എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു, എങ്കിലും പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യമെങ്കിലും വേണ്ടേ, അതുണ്ടോയെന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. അവനപ്പോൾ ഷോക്കടിച്ചതുപോലെ നിൽക്കുകയായിരുന്നു. തൻ്റെ പ്രണയം സഫലമായെന്ന് മാത്രമല്ല അവളുടെ ഒരു മുത്തവും കിട്ടി. സ്ഥലകാല ബോധം വന്നപ്പോൾ അവനവളെ വാരിപ്പുണർന്നു. പിന്നെ കിട്ടിയതൊക്കെ ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. രണ്ട് കൊല്ലം തൻ്റെ പിന്നാലെ നടന്നവനല്ലേ, അവളവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. ഏതോ നിമിഷത്തിൽ അവർ ഒന്നായി. അവൾ എല്ലാ സുഖങ്ങളും അറിഞ്ഞു അവനും. ഡിഗ്രിക്ക് ചേർന്നപ്പോഴും രാവിലെയും വൈകുന്നേരം അവൻ്റെ യാത്രകൾ അവളെ കാണാൻ വേണ്ടിയായിരുന്നു. രാവിലെ അവനൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ഇന്നെങ്കിലും അവൾ കണ്ണു തുറക്കണേ. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവരുടെ പ്രണയം ആരും അറിയാതെ ശാന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എങ്ങനെയോ അത് അവളുടെ വീട്ടിലറിഞ്ഞു. അതോടെ പ്രശ്നമായി. അപ്പോഴായിരുന്നു കൂട്ടുകാരൻ്റെ രംഗപ്രവേശം. ആനന്ദ് എന്നാണ് അവൻ്റെ പേര്. എനിക്ക് അവളുടെ അടുത്തേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. അവളുടെ ഫോണും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അവൻ സങ്കടത്തോടെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് ടെൻഷനാകുന്നത്, അവളുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞപ്പോൾ, ആനന്ദ് ചോദിച്ചു. അവൻ തിരിച്ചു വന്നപ്പോൾ അവളുടെ ഒരു കത്ത് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൾ ഇറങ്ങി വരാൻ തയ്യാറാണത്രേ. അവൻ വീട്ടിൽ കാര്യം പറഞ്ഞു, അച്ഛനമ്മയ്ക്ക് സമ്മതമാണ്. പിന്നെ ഗിരി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൾക്ക് 18 കഴിഞ്ഞു, അതുകൊണ്ട് പേടിക്കാനില്ല. ഒടുവിൽ ആ ദിവസം എത്തി. ഗിരിയെ കണ്ടാൽ പ്രശ്നമാകും. അതുകൊണ്ട് ആനന്ദാണ് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയത്. അവളെ കണ്ടപ്പോൾ ആനന്ദിൻ്റെ കണ്ണുകൾ പാഞ്ഞത് അവളുടെ ആഭരണങ്ങളിലേക്കാണ്. അവളുടെ ബാഗിലും എന്തെങ്കിലും കാണാതിരിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ബൈക്ക് പായാൻ തുടങ്ങി. വിചനമാരോടത്താണ് ബൈക്ക് നിന്നത്. അവൾ ചുറ്റും നോക്കി, ഗിരിയെ കണ്ടില്ല. അവൻ അവളുടെ കയ്യിൽ നിന്ന് ബൈക്ക് തട്ടിപ്പറിച്ചു. അവൾ ഭീതിയോടെ അവനെ നോക്കി. അതിനുള്ളിലും സ്വർണ്ണാഭരണങ്ങളുണ്ട്. അവൻ ബൈക്കിൽ കയറിയപ്പോൾ അവളവൻ്റെ കയ്യിൽ പിടിച്ചു. ബൈക്ക് മറിഞ്ഞു. നിന്നെ വെറുതെ വിടാമെന്നാണ് കരുതിയത്, സമ്മതിക്കില്ല അല്ലേ, അവൻ ചോദിച്ചു. അവളെ കീഴടക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ദയയുടെ കണിക പോലും ഉണ്ടായിരുന്നില്ല. അവൻ പിന്മാറിയപ്പോൾ അവളുടെ കണ്ണുകൾ നിശ്ചലമായിരുന്നു. അവൻ അവളുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ അഴിച്ചെടുത്തു. പോലീസ് തെരഞ്ഞു വന്നപ്പോഴാണ് ഗിരിയെല്ലാം അറിയുന്നത്. എല്ലാവരും അവനെ കുറ്റവാളിയാണ് കണ്ടത്. അവൻ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല. അവൻ ജയിലിലായി. ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞു. നാട്ടിലെത്തിയപ്പോൾ ആനന്ദ് ഗൾഫിലാണെന്ന് അറിഞ്ഞു. അവൻ്റെ വീട്ടിൽ അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ നല്ല നിലയിലാണ്. അവൻ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായെന്നറിഞ്ഞു. അവനിനി വരാനും സാധ്യതയില്ലെന്ന് ഗിരിക്ക് ഉറപ്പായിരുന്നു. സത്യം എന്തെങ്കിലും പുറത്തു വരുമോ എന്ന് അവന് പേടി കാണാതിരിക്കില്ലല്ലോ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവൻ ആനന്ദിൻ്റെ വീടിൻ്റെ മതിൽ ചാടി. വലിയ വീടാണ്. ഒന്നാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് അവൻ ഈസിയായി വീടിനുള്ളിൽ കടന്നു. ഒടുവിൽ അവനെത്തിയത് ആനന്ദിൻ്റെ അനിയത്തിയുടെ മുറിയിലാണ്. അവനെ കണ്ടപ്പോൾ അവൾ ഭയന്ന് പോയി. ഈ നാട്ടിൽ അവനെ അറിയാത്തവരെ ആരുമില്ല. അവൻ ചോദിച്ചത് ആനന്ദിൻ്റെ ഫോൺ നമ്പറാണ്. ഞാനടാ നിൻ്റെ പഴയ കൂട്ടുകാരൻ ഗിരി. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴേ ആനന്ദ് ഭയന്ന് പോയി. ഞാനിപ്പോൾ നിൻ്റെ അനിയത്തിയുടെ മുറിയിലുണ്ട്. എന്തിനാണെന്ന് അറിയാമല്ലോ, ഗിരി ചോദിച്ചു. അവളെ ഒന്നും ചെയ്യരുത്, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, ആനന്ദ് പറഞ്ഞു. എനിക്ക് വേണ്ടത് പണമല്ല, ഗൗരിയുടെ ജീവനാണ്, അവൻ പറഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതിനെൻ്റെ അനിയത്തിയോട് പ്രതികാരം ചെയ്യരുത്. ആനന്ദിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അനിയത്തിക്ക് മനസ്സിലായി അവനാണ് എല്ലാം ചെയ്തതെന്ന്. നിന്നെ അവസാനിപ്പിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷെ നീ വിളിച്ചിരിക്കുകയല്ലേ, ഞാൻ അനുഭവിച്ച വേദന നീയും അറിയണം, ഗിരി ആനന്ദിനോട് പറഞ്ഞു. ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് അവളുടെ നില തിരിയുമ്പോൾ ഗിരിയുടെ മനസ്സിൽ പ്രതികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ കീഴടക്കുമ്പോൾ ഫോണിലൂടെ ആനന്ദിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കണ്ട, ഞാൻ അവളുടെ ആഭരണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ജീവൻ എടുത്തിട്ടില്ല, അവൻ ആനന്ദിനോട് പറഞ്ഞു. എന്നെങ്കിലും നീ മടങ്ങി വരുമല്ലോ, ഞാൻ കാത്തിരിക്കും, അവൻ പറഞ്ഞു. നാട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് അവൻ ഗൗരിയുടെ കുഴിമാടത്തിലെത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ അടുത്തുള്ളതുപോലെ അവന് തോന്നി.